വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മോട്ടോ കാരി ആം അഞ്ജലി മേനോൻ. അപ്പോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി നമ്മത്തേക്ക്. അപ്പൊ ഞാൻ ഇങ്ങിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മോട്ടോർ വെഹിക്കൾ എന്തോസിയാസിസ്റ്റുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഹാർലി ഡേവിഡ്സൺ അഥവാ എച്ച് ഡി. ഇന്ത്യയിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷനും സെയിൽസും നിർത്തി മടങ്ങി പോകുമോ? ഇതിനെ പറ്റി ഞാൻ അറിഞ്ഞ വാർത്തയും എനിക്ക് മനസ്സിലായ കുറച്ച് അറിവുകളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഹാർലി ഡേവിഡ്സനെ പോലുള്ള കമ്പനി ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഹാർലി ഡേവിഡ്സന്റെ ചരിത്രത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഒരു 100 വർഷത്തിനെ അതിജീവിച്ച കമ്പനി, ലോകത്തിലെ തന്നെ പ്രീമിയം ബൈക്കുകളിൽ മുൻപിൽ തന്നെ നിൽക്കുന്ന കമ്പനി ഹാർലി ഡേവിഡ്സൺ. 1903 ഹാർലി ഡേവിഡ്സന്റെ ആദ്യത്തെ മോട്ടോർ സൈക്കിളിന് വില്യം ഹാർലിയും ഡേവിഡ്സൺ ബ്രദേഴ്സും ചേർന്ന് രൂപം കൽപ്പന നൽകിയത്. വിസ്കൺസിലെ മിൽവാക്കിയിൽ വെച്ചാണ് ഇവർ ആദ്യത്തെ ബൈക്കിന് രൂപം നൽകിയത്. അതിനുശേഷം 1909 അവർ ആദ്യത്തെ വിട്വിൻ എഞ്ചിൻ ഹാർലി ഡേവിഡ്സണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1936 ഹാർലി ഡേവിഡ്സന്റെ ആദ്യത്തെ ഓവർ ഹെഡ് വാൾവ് എഞ്ചിനായ ദ നെക്കൾ ഹെഡ് പുറത്തു കൊണ്ടുവന്നു. വേൾഡ് വാർ ഉണ്ടാക്കിയ ഡിപ്രഷനിൽ നിന്ന് കരകയറിയ രണ്ട് കമ്പനികളിൽ ഒന്നായിരുന്നു ഹാർലി ഡേവിഡ്സൺ. 1941 തൊട്ട് 1945 കാലഘട്ടങ്ങളിൽ ഹാർലി ഡേവിഡ്സൺ 90,000 മോട്ടോർ സൈക്കിൾസ് US മിലിറ്ററിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകി. പിന്നീട് 1957 ഹാർലി ഡേവിഡ്സന്റെ തന്നെ ഹാർലിക്സ് എക്സൽ സ്പോർട്സ്റ്റർ എന്ന മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1965 ഹാർലി ഡേവിഡ്സന്റെ ആദ്യത്തെ പബ്ലിക് സ്റ്റോക്ക് ഓഫറിംഗ്. സൂപ്പർ ക്ലേഡ് മോഡലായിരുന്ന കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി കസ്റ്റം ബൈക്ക് 1971 ഈ ബൈക്ക് വിപണിയിൽ എത്തിച്ചത്. അതിനുശേഷം 1981 ഹാർലി ഡേവിഡ്സന്റെ സീനിയർ മാനേജ്മെന്റ് ടീം കമ്പനിയെ AMF നിന്ന് വാങ്ങി. 1984 എവല്യൂഷൻ വിട്വിൻ എഞ്ചിന്റെ ഇൻട്രൊഡക്ഷൻ. 1998 എന്ന വർഷത്തിലായിരുന്നു കമ്പനിയുടെ 95th ആനിവേഴ്സറി. അന്ന് 100,000 മോട്ടോർ ബൈക്ക് എന്തുസിയാസിസ്റ്റുകൾ മിൽവാക്കി വരെ ബൈക്ക് യാത്ര നടത്തുകയുണ്ടായി. ഹാർലി ഡേവിഡ്സിന്റെ തന്നെ ദ വേർഡ് എക്യുപ്പേഡ് വിത്ത് ഹാർലി ഡേവിഡ്സ് ഫസ്റ്റ് എവർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ 2001 വിപണിയിൽ എത്തിച്ചത്. 2003 ഹാർലി ഡേവിഡ്സൺ എന്ന മോട്ടോറിംഗ് കമ്പനി അവരുടെ 100th വാർഷികം ലോകമാസകനം ചേർന്ന് ആഘോഷിച്ചു. ഇതായിരുന്നു 1993 തൊട്ട് 2003 വരെ ഉണ്ടായിരുന്ന ഹാർലി ഡേവിഡ്സന്റെ ചരിത്രം. ഇനി ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ ഹാർലി ഡേവിഡ്സൺ എന്ന കമ്പനിക്ക് വേണ്ട വിധത്തിലുള്ള വരുമാനം കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. അവരുടെ ചെയർമാനായ ജോച്ചൻ സേറ്റ്സ് അവരുടെ മാർക്കറ്റ് സ്ട്രാറ്റജിയായ ദ റീവയർ ഉപയോഗിച്ചാണ് കമ്പനിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നത്. അപ്പോ ദ റീവയർ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്? കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും നൽകുന്ന മാർക്കറ്റുകളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നതാണ് ദ റീവയർ എന്ന സ്ട്രാറ്റജി. ഹാർലി ഡേവിഡ്സന്റെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരുന്ന ബൈക്ക് മോഡൽസായ സ്ട്രീറ്റ് 750 അതുപോലെ തന്നെ സ്ട്രീറ്റ് റോഡിനും 77,000 വരെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടും കമ്പനിക്ക് വേണ്ട വിധത്തിൽ വരുമാനം അല്ലെങ്കിൽ സെയിൽസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഹാർലി ഡേവിഡ്സനെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത്? ഇന്ത്യയിലെ ഒരു കൂട്ടം ജനത പ്രീമിയം ബൈക്കുകളിലും മുകളിൽ പെർഫോമൻസ് സ്പോർട്സ് ബൈക്കുകൾക്കും അഡ്വഞ്ചർ ബൈക്കുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹാർലി ഡേവിഡ്സനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുമോ എന്നതിനെ പറ്റി ഒഫീഷ്യലായി ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.